ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമം മഹിമപ്പെടട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെ. മലയാള ഭാഷയിൽ വിദ്യാർത്ഥിക്കുണ്ടാകേണ്ട സവിശേഷ സിദ്ധിവിശേഷമാണ് കുശാഗ്രബുദ്ധി. എന്ന് വെച്ചാൽ ദർഭപുല്ലിൻ്റെ ഇലയുടെ അഗ്രം വളരെ കൂർത്തതാണ്, ഷാർപ്പാണ്. അത്രമാത്രം ഷാർപ്പായിരിക്കണം യഥാർത്ഥ വിദ്യാർത്ഥി അല്ലെങ്കിൽ ശിഷ്യന്. നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നുണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുവാൻ. ഇതേ രീതി തന്നെ ഏതിനിൽ ദൈവത്തിൻ്റെ രൂപവും സ്വരൂപവുമായ ആദാം ദൈവത്തോടൊപ്പമായിരുന്നു. അവിടെ മനുഷ്യന് കൽപ്പിച്ചു കൊടുത്ത സിദ്ധിവിശേഷമായിരുന്നു സ്വതന്ത്ര ബുദ്ധി. അതിൻ്റെ ദുരുപയോഗം ഹവ്വായിലൂടെ സാത്താൻ ആദാമിൽ നടപ്പിലാക്കുകയായിരുന്നു. ദൈവീക വചനങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ആദാമും ഹവ്വായും അങ്ങനെ പിശാചിലേക്ക് ശ്രദ്ധ തിരിച്ചു, വീണു. ഈ സമ്പ്രദായം ഇന്ന് കുടുംബങ്ങളിലും സഭയിലും സമൃദ്ധിയായി ഉണ്ട്. അതാണ് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അപജയവും വീഴ്ചയും മൂല്യത്തകർച്ചയും. 2, ആദിമനുഷ്യൻ്റെ പാപം എന്തായിരുന്നുവെന്ന് അന്വേഷിക്കുന്നതിൽ പരിശുദ്ധ പൗലോസിന് താല്പര്യം കാണുന്നില്ല. ദൈവവുമായുള്ള സ്നേഹസംസർഗത്തിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം മൂലം വേർപെട്ടു. അതിൻ്റെ അനന്തരഫലമായി സകല ജീവജാലങ്ങളും ഈ മരണത്തിൽ പങ്കാളികളായി. 3-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിക്കുന്നുണ്ട്, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. സംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ ചൊല്ലുന്നു, ആദമിൽ ആരംഭിച്ചായതുമായി മിശിഹായോളം മരണം നീണാളോടി. 3, മനുഷ്യരാശി മുഴുവൻ ഒരു കുടുംബമെന്ന ഒരു ശരീരമെന്ന ധാരണയാണ് പരിശുദ്ധ ഓരോസ്ലിഹാർ ചിന്തയ്ക്ക് ആധാരം. അതുകൊണ്ട് പാപമെന്ന രോഗം ഈ ശരീരത്തെ മുഴുവനായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരവയവത്തിന് രോഗം വന്നാൽ അത് ശരീരത്തെ മുഴുവനും സ്വാഭാവികമായി ബാധിക്കും. പാപത്തിൻ്റെ ഫലമാണ് മരണം എന്ന പൗലോസിൻ്റെ ചിന്തയാണ് സഭയുടെ ചിന്തയുടെ താക്കോൽ. 4, നമ്മുടെ കർത്താവ് ഈ മരണക്കാസ് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് പാപം ചെയ്തു എന്നല്ല അർത്ഥം. ആദിമനുഷ്യൻ്റെ പാപഫലമായ മരണത്തിൽ സകല മനുഷ്യരാശിയും ജീവജാലങ്ങളും ഉൾപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവും ആ മരണത്തിൽ പങ്കുകാരനായിരുന്നു. പക്ഷേ അതുവഴി മിശിഹാ തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ കോട്ടകൊത്തളങ്ങളും ചെങ്കോലും തകർത്തെറിയുകയും ചെയ്തു. ഏക മനുഷ്യനിലൂടെ മനുഷ്യരാശി മരണത്തിന് വിധേയമായെങ്കിൽ ക്രിസ്തു എന്ന ഏക മനുഷ്യനിലൂടെ അതേ മനുഷ്യരാശി ജീവൻ്റെ ഉയർപ്പിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 17-ൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിതാവേ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഏദനിലേക്ക് പ്രവേശനം ഐക്യത്തിലൂടെ മാത്രമേ നടക്കൂ. അതിന് ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. നമുക്ക് നല്ലൊരു മനന്തിരിവും ഒരു സമർപ്പണവും ആവശ്യമെങ്കിൽ അത് വേണമല്ലോ. ഈ സ്ലിഹാനോമ്പിൻ്റെ കാലത്ത് ദൈവം അത് നമുക്ക് നൽകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടാവുമാറാകട്ടെ.